ഇതാണ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലോങ് ചെയിൻ. കല്ലുകളെല്ലാം ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എങ്ങനെയാണ് ആ കല്ലുകൾ ഇരിക്കുന്നത്? ഇവിടെ പിടിക്കൂ. എങ്ങനത്തെ അമ്മനെ അമ്മനെ അറബി കുത്തില്ലേ അമ്മത്തെ അബ്ബോ. ചിദാനന്ദ നടര ജയദേവാ സച്ചിദാനന്ദ നടര ജയദേവാ. നമസ്കാരം എല്ലാവർക്കും, ദേവിചന്ദന ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്താ ഇങ്ങനെ എന്നായിരിക്കുമല്ലേ. അതായത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അടുത്ത റിക്വസ്റ്റ് വന്നത് എന്താ പറയുക, ചേച്ചി ചേച്ചിയുടെ ഡാൻസിൻ്റെ ഓർണമെൻറ്റ്സ് കാണിക്കണം, ടെമ്പിൾ ജ്വല്ലറി കാണിക്കണം. നിങ്ങൾ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല, ദേ പിടിച്ചോ ടെമ്പിൾ ജ്വല്ലറി. അതിനും കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് അമ്പെ വിളിക്കരുത്, ഈശ്വര ഈ പെണ്ണുമ്പിള്ള എല്ലാം കാശ് മുഴുവൻ ഇതെല്ലാം മേടിച്ച് കളയുവാണല്ലോ എന്ന്. സത്യം പറയാമല്ലോ, ഇതെൻ്റെ 9ാം ക്ലാസ് മുതലുള്ള കളക്ഷനാണ് സത്യമായിട്ടും. അപ്പോൾ ഇത് കിഷോറേട്ടൻ്റെ മാത്രം പൈസയല്ല, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെയും പൈസ ഒരുപാട് ഇതിനു വേണ്ടി കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല, ഇത് ശരിക്കും ഒരു അസറ്റാണ്. ഇപ്പോൾ ടെമ്പിൾ ജ്വല്ലറിയുടെ ഒരു കഥ പറയാം. ശരിക്കും നമ്മൾ ഇപ്പോൾ ടെമ്പിൾ ജ്വല്ലറിയുടെ കോപ്പിയൊക്കെ ഒരുപാട് സുലഭമാണ്. പണ്ട് ഡാൻസിനൊക്കെ പോകുമ്പോഴത്തേക്കും ഈ കല്ലിൻ്റെ ഓർണമെൻറ്റ്സ് ആയിരുന്നു, സാധാരണ കല്ലിൻ്റെ. അത് ആ രണ്ട് സ്റ്റേജൊക്കെ കഴിയുമ്പോൾ മൂന്ന് പിന്നൊക്കെ കുത്തിക്കഴിയുമ്പോഴത്തേക്കും അത് തന്നെ താഴ്ത്തു വീഴും. ഇതൊന്ന് അഴിച്ചു വെച്ചിട്ട് പറയാല്ലേ, അതല്ലേ എൻ്റെ ഒരു ഭംഗി. ശരി, അത് കൂട്ടത്തിൽ അഴിച്ചോളാം. അപ്പോൾ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ച് 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ഞാൻ സ്കൂള് മാറി. അതെന്തിനാണെന്ന് അറിയട്ടെ, ഞാൻ CBSE സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നേ ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ മത്സരിക്കണമെന്ന്. പക്ഷേ CBSEക്കാരെ ആ സമയത്ത് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ മത്സരിപ്പിക്കത്തില്ല. ആ സമയത്താണ് എൻ്റെ ഡാൻസ് മാഷ് അനിൽകുമാർ, RLV അനിൽകുമാർ, അനിൽ മാഷിനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതുവരെ ഞാൻ മഹിളാമണി എന്ന് പറഞ്ഞൊരു ടീച്ചറിനടുത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അനിൽ മാഷ് ഒരു വളരെ അവിചാരിതമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ മാഷ് ഇങ്ങനെ ചോദിച്ചു, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ SDV ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ, ഒട്ടും കുറച്ചില്ല, എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, അയ്യോ, അപ്പോൾ വലിയ താല്പര്യം പ്രകടിപ്പിച്ചില്ല. കുട്ടി ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ സമയത്ത് ഞാൻ ഡാൻസ് കുറച്ച് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ആ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല ഇപ്പോൾ പഠിക്കുന്നില്ല. അതെന്താ പഠിക്കാത്തത്? ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പഠിച്ചില്ല അത്ര തന്നെ. ആ ടീച്ചറിന് കുറച്ച് അസൗകര്യം പറഞ്ഞതുകൊണ്ട് പഠിച്ചില്ല എന്നേ ഉള്ളൂ. ഓക്കെ. മാഷ് നേരെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെല്ലുക. അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സാറേ ഈ കുട്ടി എനിക്ക് ഡാൻസ് പഠിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ മാഷെ പഠിപ്പിക്കാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഡാൻസൊക്കെ പഠിപ്പിക്കാം, കുട്ടീനെ സ്കൂൾ മാറ്റണമെന്ന്. അച്ഛൻ, എന്ത് സ്കൂൾ മാറ്റാനോ? പറഞ്ഞു, ആ സ്കൂൾ മാറ്റണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അയ്യോ ആ കുട്ടി ഇനി 10ാം ക്ലാസ്സിലോട്ട് കയറാൻ പോവാണ്. അപ്പം നമ്മൾ സ്വതവേ എന്താ ഡാൻസ് കളിക്കുന്ന കുട്ടി, ഇപ്പം ഞാൻ ഡാൻസ് ടീച്ചറും കൂടെ ആയതുകൊണ്ട് പറയുക, 10ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കേബിൾ TVയും കട്ട് ചെയ്ത് കുട്ടികളെ രാവിലെ തൊട്ട് വൈകിട്ട് ഒരു ട്യൂഷനും വിട്ട് അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇത് എന്നെ ആ മാഷിൻ്റെ ഒരു ധൈര്യത്തിലും, പിന്നെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ സ്കൂളൊക്കെ മാറുന്ന കൊള്ളാം, പക്ഷേ നല്ല മാർക്ക് മേടിച്ചോണം SSLC. എല്ലാം ഏറ്റ് കയ്യിലടിച്ച് സത്യമൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ സ്കൂൾ മാറി. അപ്പോൾ 9ാം ക്ലാസ് വെക്കേഷൻ തൊട്ട് ഈ ഒരു ഡാൻസ് പഠനം വളരെ ഊർജ്ജസ്വലമായിട്ട് നടക്കുകയാണ്. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ മത്സരത്തിനിറങ്ങണം എന്ന് പറഞ്ഞൊരു ഭ്രാന്ത് വന്നല്ലോ. അപ്പോഴാണ് ഈ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ മനസ്സിലാക്കിയത്. അതുവരെ സാധാരണ നമ്മൾ അവിടെ കിട്ടിക്കൊണ്ടിരുന്ന, ആലപ്പുഴ പോലുള്ളൊരു ചെറിയ സ്ഥലത്ത് കിട്ടിക്കൊണ്ടിരുന്ന ഓർണമെൻസും ഡ്രസ്സും ഒക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സീരിയസ് മത്സരത്തിലോട്ട് കടക്കുകയും അനിൽ മാഷിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരവും കൊണ്ടാണ് ഈ ടെമ്പിൾ ജ്വല്ലറി ഉണ്ട്, ഇതൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്, ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്, അപ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ടെമ്പിൾ ജ്വല്ലറി ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയത്. അത് ശരിക്കും പറഞ്ഞാൽ നാഗർകോവിലിൽ മാണിക്യം ആശാരി എന്ന് പറഞ്ഞ ഒരു അദ്ദേഹമാണ്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, അദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പം മുത്തുശിവം എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക ടെമ്പിൾ സെറ്റ് മേക്കിംഗ് നടത്തിക്കൊണ്ട് പോകുന്നത്. അത് ശരിക്കും ഒരു ആശാരി തെരുവ് തന്നെയാണ്. ആ ഒരു സ്ട്രീറ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ
അവരുടെ കുടുംബക്കാരും അവരുടെ അനന്തരവകാശികളും ഒക്കെയാണ് ഈ ജ്വല്ലറി മേക്കിങ്ങിൽ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം കുറച്ച് ഫാമിലീസ് മാത്രമേ ഈ ടെമ്പിൾ സെറ്റ് ഉണ്ടാക്കുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ ഇത് നമുക്ക് ടെമ്പിൾ സെറ്റുകൾ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ എന്താണ്, എന്തുകൊണ്ടാണ് ഇതിനെ ടെമ്പിൾ സെറ്റ് എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? ശരിക്കും പണ്ട് ഭഗവാന്മാരുടെ ഈ അങ്കിയില്ലേ, നമ്മളിപ്പോഴാണല്ലോ സ്വർണ്ണമൊക്കെ കൊടുക്കുന്നത്, അതുപോലെ തന്നെ പ്രഷ്യസ് ആയിരുന്നു ഈ ടെമ്പിൾ ജ്വല്ലറികൾ. ഭഗവാന്മാരുടെ നാമം വയ്ക്കുക, അവർക്ക് മാലകൾ, ഹസ്തഘടകങ്ങൾ, അതെല്ലാം ഈ ഒരു ജ്വല്ലറിയിൽ നിന്നാണ് ഉടലെടുത്തത്. അതുകൊണ്ടാണ് ഇതിനെ ടെമ്പിൾ ജ്വല്ലറി, അത്രയും പരിഭാവനമായ. പിന്നെ ഡാൻസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അമ്പലത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. ദേവദാസി ട്രഡീഷനും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുമുള്ളതാണ്. അപ്പോൾ അമ്പലത്തിൽ എല്ലാം ചുറ്റിപ്പറ്റി അമ്പലമായിട്ട് നിൽക്കുന്ന ആ ഒരു പവിത്രമായ ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇതിനും ടെമ്പിൾ ജ്വല്ലറി എന്ന് പേര് വന്നത്. അപ്പോൾ നമുക്ക് ഓരോ ജ്വല്ലറിയായിട്ട് പരിചയപ്പെടാം. ആദ്യം ഞാൻ നെറ്റിച്ചുട്ടി പരിചയപ്പെടുത്താം. നെറ്റിച്ചുട്ടി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് ഫുൾ ചുട്ടി, അതായത് ഞാൻ നേരത്തെ ഇപ്പോൾ ഇട്ടില്ലേ അല്ലേ, ഇത് ചന്ദ്രനും സൂര്യനുമാണ്. ഇതാണ് ആദ്യം നമ്മൾ പ്രാർത്ഥിച്ച് വെക്കുന്നത്, അതിനുശേഷം നെറ്റിച്ചുട്ടി വയ്ക്കും. ശരിക്കും ഇതൊക്കെ ചുമ്മാ ഒരു ഭംഗിക്ക് വെക്കുന്നതല്ല കേട്ടോ. ശരിക്കും ഇതിനൊക്കെ നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിലെ ഷഡ്ചക്രങ്ങളും എനർജിയും ഒക്കെയായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിനെ ചന്ദ്രനാഡിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇത് സൂര്യനാഡിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതിൽ ശരിക്കും നമ്മളിവിടെ ഉച്ചിപ്പൂ വെച്ചിട്ട് അത് ലാസ്റ്റ് വന്ന് അരപ്പട്ട കൊണ്ടുവന്ന് ഈ കുണ്ടലിനിയെ ഇവിടെ ഇൻ്റർലോക്ക് ചെയ്യുകയാണ് ബാക്കിലായിട്ട്. അപ്പോൾ ശരിക്കും ഇത് നമ്മളൊരു എനർജി ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ പെർഫോമൻസിലേക്ക് റെഡിയാകുന്ന ഒരു കൺസെപ്റ്റൊക്കെയാണ്. വളരെ സ്പിരിച്വലും യോഗിക്കും ഒക്കെ ആയിട്ടുള്ളൊരു കൺസെപ്റ്റും താന്ത്രിക്കും ഒക്കെ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഈ ഒരു ടെമ്പിൾ ജ്വല്ലറിയുടെ പുറകിലുള്ളത്, എന്തുകൊണ്ട് അതൊക്കെ വെക്കുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് പറഞ്ഞാൽ ചിലപ്പം ആളുകൾക്ക് എത്രത്തോളം മനസ്സിലാകും എന്നറിയില്ല. പക്ഷേ ഇതായിട്ട് ഡീപ്പായിട്ട് പഠിക്കുന്നവരും അല്ലെങ്കിൽ ഇത് അറിയാവുന്നവരും ഒക്കെ ഒരുപാട് പേര് നമ്മളെ കാണുന്നുണ്ടാവും. അതുകൊണ്ട് വെറുതെ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതുള്ളൂ. അപ്പോൾ ഇതാണ് ശരിക്കും എന്താ പറയുക, ഫുൾ ചുട്ടി എന്ന് പറയുന്നത്. ഇത് തന്നെ ഇത് മാത്രമുള്ളതുണ്ട്, സൈഡിലോട്ടുള്ളതില്ലാതെ ഒറ്റ ചുട്ടിയുണ്ട്. അത് ഇതാ ഇങ്ങനെ വരും. ഇത് അതിലേറ്റവും സിമ്പിളായിട്ടുള്ള ഒറ്റ ചുട്ടിയാണ് ഇത്, കണ്ടോ. ഇത് തന്നെ വേറെ ഒരു മൂന്ന് വെറൈറ്റിയും കൂടെ എൻ്റെ കയ്യിലുണ്ട്, കാണിച്ചു തരാവേ. നേരത്തെ കാണിച്ച രണ്ട് നെറ്റ് ചുട്ടിക്കും ഇതാ ഇതിനും ഇതിന് സെറ്റാണ്. ഇതിൻ്റെ തന്നെ കമ്മലും മാട്ടിയുണ്ട്. ഇതാ ഇതാണ് ഇതിൻ്റെ കമ്മൽ. ഇതാ കമ്മലിട്ട് കാണിച്ചു തരാം. ഇത് ഈ തിരിക്കുന്ന സ്ക്രൂ ടൈപ്പാണ്. ഇതിൻ്റെ എല്ലാ കമ്മലുകളും ഒരു 90% വരുന്നത് അങ്ങനെയാണ്. കാരണം നമ്മൾ ഡാൻസ് കളിക്കില്ല, അപ്പോൾ തെറിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനത്തെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും കൂടെ ആകുമ്പോൾ സെറ്റായിട്ട് കിട്ടും. ഇതെങ്ങനെ കണ്ണാടി നോക്കിയാലേ എനിക്കറിയത്തുള്ളൂ. ഇതിപ്പം നിങ്ങൾ കാണുന്ന പോലെ എനിക്കറിയത്തില്ല കേട്ടോ, ഇത് നേരെയാണോ വളഞ്ഞാണോ ഇരിക്കുന്നത്. ഇതിങ്ങനെ ഒരു സെറ്റ്. പിന്നെ മാട്ടികളിൽ തന്നെ വളരെ വെറൈറ്റി മാട്ടികളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ സിമ്പിൾ മാട്ടികളാണ് കേട്ടോ, കണ്ടോ. ഇതൊക്കെ സിമ്പിളാണ്, ഇതൊക്കെ കുറേ ഇട്ടിട്ടിട്ട് ഇതിൻ്റെ പരുവം കെട്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇതിപ്പം ഇങ്ങനെ ഒരു ടെമ്പിൾ ജ്വല്ലറി ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതൊരു 10 തലമുറയ്ക്കും ഉപയോഗിച്ചാൽ ഇത് വീണ്ടും നമുക്ക് പോളിഷ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് ശരിക്കും ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മൾ വീട് പെയിൻറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ ഫ്രഷായിട്ട് വയ്ക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഈ ജ്വല്ലറി. ഇത് നമുക്ക് രണ്ടാമത് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാം. പിന്നെ ആകെ ഇപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗോൾഡിനും സിൽവറിനും വില കൂടുന്നതനുസരിച്ച് ഇതിനും വില കൂടും. ഇത് ശരിക്കും ഇപ്പോൾ ഒരു ചെറിയ ഒരു ടെമ്പിൾ സെറ്റിൻ്റെ ഫുൾ സെറ്റ് മേടിക്കണമെങ്കിൽ 10,000-40,000 രൂപയാവും ഒരു സെറ്റ് മേടിക്കണമെങ്കിൽ. അപ്പോൾ ഒന്ന് ഊഹിച്ചാൽ മതി, ഇത്രയും ഒരു സെറ്റ് മേടിക്കണമെങ്കിൽ നമുക്ക് എത്ര പൈസ ചിലവാകുന്നു. കാരണം എക്സ്പെൻസ് ഗോൾഡും സിൽവറും. കാരണം ഇതൊരു ശരിക്കും ഒരു അച്ചുണ്ടാക്കി അതിൻ്റെ അകത്ത് ഈ സ്റ്റോണുകൾ ഇങ്ങനെ ഇറക്കി വെച്ച് അതിൽ സിൽവർ കോട്ടിങ് ചെയ്ത് അതിൻ്റെ പുറത്തേക്ക് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. അതൊക്കെ ശരിക്കും പോയി കാണിച്ചു തരേണ്ടതാണ് നാഗർകോവിലൊരു എപ്പോഴെങ്കിലും. ഞാൻ ഇതിപ്പോൾ എന്തായാലും പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പരുവത്തിലിരിക്കുന്നത്. പരിപാടിയൊക്കെ ഓണായി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ദിവസം പോയി കാണിച്ചു തരാം. ഇനി ജിമിക്കുകൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇതൊരു നോർമൽ ജിമിക്ക്. ഇതൊക്കെ ഊരിയെടുക്കാൻ പറ്റുന്ന കേട്ടോ. ഇത് കമ്മലും ഇത് കണ്ടോ, ഇതെല്ലാം ഊരിയെടുക്കുക. ജിമിക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇതും ഒരു ജിമിക്കാണ്. ഇതിൻ്റെയൊക്കെ പരുവ കെട്ടിരിക്കുകയാണോ. ഇതൊക്കെ ഇട്ടിട്ടിട്ട് ഇത് മേക്കപ്പ് എപ്പോഴും പറ്റുമ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ അതിൽ മേക്കപ്പ് പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ കളറ് പോകുന്നത്. പിന്നെ ജിമിക്കുകളുണ്ട്, കുഞ്ഞ് ജിമിക്കുണ്ട്, ഉമ്പ്രിക്കോ ജിമിക്കും, കുഞ്ഞിപ്പോ ജിമിക്കി, അയ്യോടോ
ഇത് കുഞ്ഞിതേ, നീ ഇതിൻ്റെ ചേച്ചിയെ കാണിച്ചു തരട്ടെ. ഇവളാണ് ചേച്ചി. ഓക്കെ, അവള് എൽ കെ ജിയിൽ, ഇവള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. ഇനി ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ജിമിക്കെ കാണിച്ചു തരാം. ഇവള് ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെയാണ്, കണ്ടോ. ഇനി ഒന്നും പോരെ, പ്ലസ് ടു ജിമിക്ക് കാണണോ? കാണിച്ചു തരാവേ. ജിമിക്ക് മാത്രമേ ഉള്ളൂ, ഇവള് പ്ലസ് ടു ആണ്. കാരണം താഴത്ത് വേറെ അഡീഷണൽ ഒരെണ്ണം കൂടെ ഉണ്ട്. ഒന്ന് പോരാത്തിന് രണ്ടെണ്ണം തൂക്കിയിട്ടേക്ക്. ഇതൊക്കെ നമുക്ക് ഏത് കമ്മലിലും മാട്ടിയിലോട്ടും അറ്റാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ജിമിക്കുകളൊക്കെ വരുന്നത്. ഈ ജിമിക്കൊക്കെ ശരിക്കും എം എ ഒക്കെ പഠിക്കുന്ന ജിമിക്ക കേട്ടോ. അത്ര വലുപ്പമുണ്ട്, നല്ല വലുപ്പമുണ്ട് ഈ ജിമിക്കൊക്കെ. നമ്മൾ വലുതാകുന്നതനുസരിച്ച് വലുതായി വന്ന ജിമിക്ക് കളക്ഷനാണ് കേട്ടോ. കുഞ്ഞായിരുന്നപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെറിയ ജിമിക്ക്, പ്ലസ് ടു അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ യൂത്ത് ഹോസ്റ്റലിലൊക്കെ പോയി കോളേജ് ലെവലിലോട്ടായപ്പോൾ ഇച്ചിരി കൂടെ വലുതായിട്ട്, പിന്നെ പ്രൊഫഷണൽ സ്റ്റേജിലോട്ടൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പൈസ കിട്ടിത്തുടങ്ങിയല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ആഡംബരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് വലിയ ജിമിക്കൊക്കെ മേടിച്ചത്. കാരണം മുഖത്തിന് നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് അങ്ങനെയും ജിമിക്കുണ്ട്. ഇനി ഈ ജിമിക്ക് അല്ലാതെ ഒരു കമ്മലുണ്ട്, ഒരുപാട് കമ്മലുകളുണ്ട് കേട്ടോ. ഇതിന് ശരിക്കും കുച്ചിപ്പുടിക്കൊക്കെ നമ്മൾ ഇടാറുണ്ട്. ഇതിന് ആട്ടക്കമ്മൽ എന്നാണ് പറയുന്നത്. അതാ നോക്കി, ആടിക്കൊണ്ടേയിരിക്കുക. ആട്ടക്കമ്മൽ എന്ന് പറയുന്നത് വെസറി പോലെ നല്ല ഭംഗിയാണ്. ഇതിലോട്ട് നമുക്ക് ഏത് മാട്ടി വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം. അങ്ങനെ ഒരു കമ്മൽ. ഇനി ഇതൊന്നുമല്ലാതെ സാധാരണക്കാർക്ക് ഇടാൻ പറ്റുന്ന കമ്മലുകളുണ്ട് കേട്ടോ. അതും പറയണല്ലോ, അയ്യോ ഇതിപ്പോൾ ഡാൻസുകാർക്ക് മാത്രം ഇടാമെന്നാണോ? അല്ല, ശരിക്കും ദേ സാധാരണക്കാർക്ക് ഇടാൻ പറ്റുന്ന നോർമൽ കമ്മലുകളുണ്ട് കേട്ടോ. ഇതിന് ഈ നെക്ലസ്സുകളുടെ കളക്ഷനാണേ കേട്ടോ. ഇതിൻ്റെ കൂടെ ഇടാവുന്നതാണ് ഈ കമ്മലും. ഈ ഡാൻസ് കളിക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കും, വേർക്കാതെ ഡാൻസ് കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ വേർപ്പ് മേക്കപ്പ് പറ്റി ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങും. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഇങ്ങനെ ബ്രഷ് വെച്ച് ഉരയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ പോളിഷ് കല്ലൊക്കെ ഇളകിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ പതുക്കെ ഒന്ന് വെറ്റ് ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ഡ്രൈ ക്ലോത്ത് കൊണ്ടോ തുടച്ച് വെക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മേക്കപ്പ് ഇടാതെ നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റാത്തത് കൊണ്ടും അതുകൊണ്ട് ഈ നെക്ലസ്സുകളൊക്കെ പെട്ടെന്ന് ചീത്തയാവും. പെട്ടെന്നൊന്നല്ല കേട്ടോ, ഇതൊരു എത്രയോ കൊല്ലമായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അതാ ഇത് വേറൊരു സൈസ്, പാലക്ക പോലത്തെ. ഇത് ശരിക്കും ടെമ്പിൾ സെറ്റ് തന്നെയാണ് കേട്ടോ, പാലക്ക മോഡലിൽ ചെയ്തിരിക്കുന്ന ഒരു ടെമ്പിൾ സെറ്റാണ്. ഇത് മാങ്ങ, ചെറിയ മാങ്ങ മാല വേണ്ട. ഇതിൻ്റെ നൂല് പൊട്ടിപ്പോയി, ഇതിൻ്റെ കുറേ മുത്തുകളും പോയിരിക്കുക. ഇതൊക്കെ ശരിക്കും റിപ്പയറിന് എടുത്ത് വെച്ചിരിക്കുന്ന മാലകളാണ്, എല്ലാം കൊണ്ട് റിപ്പയർ ചെയ്യിക്കണം. അതിന് നാർഗോലി തന്നെ പോകണം കണ്ടാ. ഇത് മാങ്ങ. ഇനിയുണ്ട് നെക്ലസ്. ഇത് നമ്മൾ നേരത്തെ ചുട്ടി കണ്ടില്ലേ, നെറ്റി ചുട്ടി, അതിന് തന്നെ സെയിം മോഡലിൽ ചെയ്തിരിക്കുന്ന ഒരു നെക്ലസ്സാണേ. ഇതെല്ലാം റിപ്പയറാണ്, ഇതിൻ്റെ കളറൊക്കെ പോയി. ശരിക്കും ഇത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇതിപ്പം ചീത്തയായി, ഇതിവിടെ ഇതിൻ്റെ ഈ കളർ, ഈ ഏറ്റവും പ്രശ്നം ഈ പേള് ഒക്കെയാണ്, ഈ പേളിൻ്റെയൊക്കെ കളറ് ഫെയ്ഡാവും. അപ്പോൾ ആ ശരിക്കും ആക്ച്വൽ കളർ ഇതേ ഇതാണ് കണ്ടോ. ഇത്രയും വൈറ്റിഷനിൽ നിന്നാണ് ഇതൊരു ശരിക്കൊരു എന്താ പറയുക, ഒരു മേക്കപ്പൊക്കെ പറ്റിയിട്ടൊരു ഓറഞ്ച് പോലെയൊക്കെ ആയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടും. പിന്നെയുണ്ട് ചെറിയ സിമ്പിൾ സിമ്പിളായിട്ടുള്ളത്, എന്താ കാണിച്ചു തരാം, സർപ്പത്തിൻ്റെ ഭണം പോലെ ഇരിക്കുന്ന ഒരു നെക്ലസ്സാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നെക്ലസ്സാണ്. എനിക്ക് തോന്നുന്നു ഇത് മേടിച്ച് കഴിഞ്ഞ് ഈ അടുത്ത് കുറേ പരിപാടിക്ക് ഇത് തന്നെ ഇട്ടിരിക്കുന്നത്, കാരണം ചിലത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആ ഇനി ഇതിൻ്റെ ഒരു രസവും കൂടെ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും സിമ്പിൾ ആക്ച്വൽ ടെമ്പിൾ ജ്വല്ലറിയാണ്. ഇതിൻ്റെ തന്നെ ഇപ്പോൾ ഈ കുഷൽസിൻ്റെ ഒക്കെ കളക്ഷൻ വരുന്നുണ്ട് കാണിച്ചു തരാം. ശരിക്കും കെമ്പ് തന്നെയാണ്, പക്ഷേ അത് ടെമ്പിൾ ജ്വല്ലറി അല്ല. ഇതാ നോക്കിയേ, മനസ്സിലാക്കാൻ പോലും പറ്റില്ല. ശരിക്കും ഇത് ഗോൾഡല്ല, ഈ ഗോൾഡ് ഫിനിഷിലാണ്. അപ്പോൾ ഇതിന് ഗ്യാരണ്ടി ഒന്നുമില്ല, ഇതിൻ്റെ കളറൊക്കെ പോകും. ചിലപ്പോൾ ഈ കല്ല് കണ്ടോ, കല്ല് ഇളകി പോകാൻ സാധ്യത ഉണ്ട്. കെംപ് സ്റ്റോൺ ആണെങ്കിൽ പോലും ഇത് ആർക്ക് മനസ്സിലാവും ഇതിലേതാ ടെമ്പിൾ എന്നുള്ളത്. നമ്മൾക്ക് ടെമ്പിൾ ജ്വല്ലറിയുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതല്ലാത്ത ചിലപ്പം സാധാരണയായിട്ടുള്ള മനുഷ്യർക്കിത് മനസ്സിലാക്കാനും എളുപ്പമാണ്. കാരണം എളുപ്പമല്ല, ഇത് മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അഞ്ചെണ്ണം മേടിക്കാം, അതും സത്യം കേട്ടോ. പിന്നെയുണ്ട് കാണിച്ചുതരാം, കാണിച്ചുതരാം, കഴിഞ്ഞിട്ടില്ല. സിമ്പിൾ സിമ്പിൾ കളക്ഷൻസ് വേറെയുണ്ട്. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞ്, നമ്മൾ ഈ പറയില്ലേ അടിലും ചുട്ടി എന്ന് പറയുന്ന പോലെ, അതോരൊരു മാലയത്. ഇത് നോക്കി, കുഞ്ഞതല്ലേ. ശരിക്കും ഇത് ഡാൻസിന് മാത്രമല്ല കേട്ടോ, അല്ലാതെ ഇപ്പോൾ നമ്മളൊരു സെറ്റും മുണ്ടുമൊക്കെ കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ കൂടെയും നമുക്ക് ഈ മാല ഇടാം. പിന്നെ ഞാൻ നേരത്തെ ഇപ്പം നമ്മൾ ഇട്ടില്ലേ നാഗപടം,
നാഗപടം. അതും ടെമ്പിൾ തന്നെയാണ് കേട്ടോ. ശരിക്കും മോഹിനിയാട്ടത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ഇത് നാഗപടം. ഇത് സ്പെഷ്യലായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അതൊക്കെ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, തിരക്ക് പിടിച്ച് നടക്കുന്ന സമയത്ത്, പ്രാന്ത് പിടിച്ച് നടക്കുന്ന സമയത്തൊക്കെ മേടിച്ചതാണ്. ഇനി നമുക്ക് വലിയ ലോങ് ചെയിനുകളിലേക്ക് കടക്കാം. ലോങ് ചെയിനുകൾ, അതായത് ദാ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലോങ് ചെയിൻ. ഇതിൻ്റെയും കല്ലൊക്കെ പോയി ഇതൊക്കെ റിപ്പയറിന് റെഡിയായിട്ടിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. വല്ലപ്പോഴും ഞാനിത് ഇടാറുള്ളൂ, കാരണം ഇത് വളരെ പ്രഷ്യസ് ആയിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്ന, അങ്ങനെ എപ്പോഴും ഇടാറില്ല. എപ്പോഴും ഇടുന്ന ഒരു മാല ഉണ്ട്, പക്ഷെ അതിപ്പോൾ പൊട്ടിപ്പോയി. ഞാൻ കാണിച്ചു തരാം കണ്ടോ, ഇതിൻ്റെ ഒരു ലെയർ മുത്ത് പൊട്ടിപ്പോയി. അതായത് ഒരു മുത്ത് പൊട്ടിയാൽ ആ മുത്ത് കളക്റ്റ് ചെയ്ത് ഇതേപോലെ കവറിൻ്റെ അകത്താക്കി വെക്കും. തിരിച്ച് അവർക്കിത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഇതും ഒരു കോമൺ മാലയാണ്. സ്ഥിരമായിട്ട് നമ്മൾ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എത്ര എത്ര വെറൈറ്റികളുണ്ടെന്ന്. പിന്നെയുള്ളതാണ് കളക്ഷൻസ് ഒട്ടുമില്ലാത്തൊരു സാധനമാണ് രാക്കുടി. കാരണം ഇതിന് ഒരുപാട് കളക്ഷൻസ് വരില്ല, വലിയ അധികമായിട്ട് മോഡൽസ് ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് ഇത്. ഇത് മാക്സിമം ഒന്നോ രണ്ടോ, ഇതിൻ്റെ ഒരു വലിപ്പം വ്യത്യാസം വരും, ഇതിൻ്റെ കല്ലുകളുടെ അറേഞ്ച്മെൻറ്സിൻ്റെ വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. ഇതിൽ വലിയ എന്താ പറയുക വെറൈറ്റീസ് നമുക്ക് കാണാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ഇതൊന്നും രാക്കുടിയല്ല, ശരിക്കും ഇതൊക്കെ മുടിയിൽ വെക്കുന്നതാണ്. എന്താ മുടിയിലിങ്ങനെ പിന്നുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കുന്നത്. ഇതെല്ലാം ടെമ്പിളാണ് കേട്ടോ, കണ്ടോ. പക്ഷേ ഇത് നോക്കി, ഇതിൻ്റെ കല്ലുകളെല്ലാം പോയി. ഇതെല്ലാം റിപ്പയറിന് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പം നമ്മൾ ഈ ഭാഗം കഴിഞ്ഞു, ഈ ഭാഗം കഴിഞ്ഞു, കഴുത്ത് കഴിഞ്ഞു, വലിയ മാലയും കഴിഞ്ഞു. ഇനിയുള്ളത് മൂക്കുത്തി സെറ്റുകളാണ്. മൂക്കുത്തി നമ്മുടെ മൂക്കുത്തി കളക്ഷനിൽ ഞാൻ കാണിച്ചതായിരുന്നു. നമ്മുടെ മൂക്കുത്തിയിൽ ഇതാ ഇത് നത്ത് പുല്ലാക്ക്. പിന്നെ മറ്റേ മൂക്കുത്തി എൻ്റെ കയ്യിൽ ഒറിജിനലി മൂക്ക് കുത്തിയിട്ടുള്ളത് കൊണ്ട് സാധാരണ മൂക്കുത്തികൾ അധികം ഉപയോഗിക്കാറില്ല ഡാൻസിന്. ഡാൻസിന് ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇത്രയും ടെമ്പിൾ സെറ്റിൻ്റെ കഥയാണേ. അപ്പം ഇത്രയുമാണ് എൻ്റെ ടെമ്പിൾ സെറ്റ്, ആക്ച്വൽ ടെമ്പിൾ സെറ്റ്. ഇനി ടെമ്പിൾ സെറ്റ് അല്ലാത്ത കുറേ ഡാൻസ് ഓർണമെൻറ്റ്സ് ഉണ്ട്, അതായത് ക്ലാസിക്കലിനൊക്കെ ഉപയോഗിക്കുന്നത്. അതും കൂടെ കാണിച്ചു തരാം. ആ അത് പറഞ്ഞപ്പോഴാണ് ഈ ടെമ്പിൾ സെറ്റിൻ്റെ കല്ലുകൾ കാണണ്ടേ, പൊറിഞ്ഞു എന്താ പറയുക, പൊളിഞ്ഞു പോയ കല്ലുകളെല്ലാം ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ആ കല്ലുകൾ ഇരിക്കുന്നത്? ഈ കല്ലുകളാണ് ഓരോ അച്ചിലോട്ടും ഇങ്ങനെ ഇറക്കി 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 വെച്ച് അത് ചൂടാക്കി. എത്ര പ്രോസസ്സാണെന്നറിയാമോ? ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ നാഗർകോവിൽ പോയപ്പം അച്ഛനുണ്ട്, മാണിക്യമാശാരി ഉണ്ട്, അദ്ദേഹം ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് ഈ സൂര്യനെയും ചന്ദ്രനും ഉണ്ടാക്കുന്ന ദിവസമാണ്. അപ്പം അത് കുറേ ഇങ്ങനെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അച്ചും ഇങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും എന്താ പറയണത്, ഇങ്ങനെ ഒരു പ്ലേറ്റിൽ കറുത്ത ഒരു ഇതാ ഇങ്ങനെ ഒരു പ്ലേറ്റ്, ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഇതെല്ലാം കറുത്ത കുറേ ചായം വെച്ചിരിക്കുന്ന ഒരു സാധനം, നമ്മൾ മണ്ണ് കുഴച്ച് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും. എന്നിട്ട് ഈ ഓരോ സ്റ്റോൺ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇറക്കി ഇങ്ങനെ അമർത്തി 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 വയ്ക്കും. എന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തോട്ട് ആ ഒരു സിൽവർ ഇതിൻ്റെ അകത്താണ്, ഒരു അച്ചിൻ്റെ അകത്താണ് അത് വയ്ക്കുന്നത്. അതിൻ്ന് ഗോൾഡിൻ്റെ ഓരോന്ന് ഇങ്ങനെ ഇങ്ങനെ ചൂടാക്കി 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 അതുമേലെ ഇങ്ങനെ ഒട്ടിച്ച് 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 വരും. അതിന് ശേഷമാണ് ഈ പേള് പിടിപ്പിക്കും. എന്ത് രസമെന്നറിയാം ആ പ്രോസസ്സ് കാണാൻ. ശരിക്കും ഞാനേ അദ്ദേഹത്തിൻ്റെ മോനുണ്ട്, അദ്ദേഹത്തിൻ്റെ മോനെ ഞാനൊന്ന് ഫോണിൽ വിളിച്ച് തരാം, വെറുതെ ഒന്ന് സംസാരിക്കാമല്ലോ നമുക്ക്. ഇതാണ് മുത്തു ശിവമണ്ണൻ. അണ്ണാ നിങ്ങൾ സെഞ്ച് കൊടുത്ത നഗയെല്ലാം ഒരു വാട്ടി പാരുങ്ക, എപ്പി ഇരിക്കുന്നു. ഇന്ന് നഗയെല്ലാം കാമിച്ചിട്ട് ഇരിക്ക നമ്മ ഓഡിയൻസ് കിട്ട. അങ്ങ് ഫിനിഷ് പണി വെച്ച ഏതാവത് നഗ ഇരിക്കീങ്ളാ, കൊഞ്ചം കാമിങ്ങ, നമ്മ ഓഡിയൻസ് പാക്കണം അല്ലേ. ദാ കണ്ടോ, അയ്യടാ കണ്ടോ, അത് അരപ്പട്ടയാ, എൻ്റെ ദൈവമേ നോക്കി അരപ്പട്ട. അത് എന്താ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ആ പണി ഫിനിഷ് പണിലല്ലേ എന്നു. ശരി ശരി, വേറെ എന്നാ എടുക്കണ്ണാങ്ക. ആ ശരി ശരി, അവിടെ നല്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ വീട്ടിൽ ഫുൾ ആ ഒരു ആശാരി തെരുവ് എന്ന് പറഞ്ഞാൽ തെരുവിൽ മുഴുവൻ ഈ ടെമ്പിൾ ജ്വല്ലറി മേക്കിംഗ് ആണ് നടക്കുന്നത്. ശരിക്കും അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. ഇത്ര പരമ്പരാഗതമായിട്ട് അതിങ്ങനെ എന്താ പറയുക ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛന് മാണിക്യമാശാരിക്ക് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവാർഡൊക്കെ കിട്ടിയതാണ്. അത് ഫിനിഷ് പണിയിരിക്കില്ലേ ബെൽറ്റ്, അഴകാർക്കത് കണ്ടോ, നീല കല്ലൊക്കെ. ഇപ്പോൾ ബ്ലൂ സ്റ്റോൺസിൽ വേറെ പണ്ടിരിക്കല്ലേ.
அழகா இருக்கு. என்னோட ஜுவல்ஸ் எல்லாம் ரொம்ப கெட்டு போச்சு, இனிமே வரணும், அதெல்லாம் ரிப்பேரிங்க்கு உங்ககிட்ட கொடுக்குறோம். அப்புறம் இந்த மாதிரி நம்ம இதெல்லாம் இருக்கா, நம்ம மயில் மாதிரி ஒன்று வருமே, அதே தான் ஃபுல் மயில், அதாவது காது நிறச்சொரு மயில் இங்கே விரிஞ்சு நிற்கிற மாதிரி தோணும் நமக்கு. இது இங்கே கம்மல் வரும், இதுங்கே மொளோட்டு இங்கே மாட்டி மாதிரி வரும். யூடியூப்ல போடுறோம், யூடியூப்ல போடுறோம், நான் உங்களுக்கு லிங்க் ஷேர் பண்ணுறேன், சரியா? சரி, பை பை. அதான் ஞங்களோட முத்துசிவ அண்ணன், அண்ணனும் அவிட தண்ணியான நார்கோவில் தண்ணியான. அப்போ இதൊക്കെയാണ് ടെമ്പിൾ ജ്വല്ലറി വിശേഷങ്ങൾ. ഇനി അതല്ലാത്ത ജ്വല്ലറി ഉണ്ട് കേട്ടോ. എനിക്കില്ലാത്തൊരു സാധനം ടെമ്പിൾ ജ്വല്ലറിയിൽ അരപ്പട്ടയും വളയും. വള എൻ്റെ സൈസിന് കിട്ടത്തില്ല. അപ്പോൾ ടെമ്പിൾ ജ്വല്ലറിയിൽ മാണിക്കണ്ണനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു വള ചെയ്തു തരണമെന്ന്. കാരണം അവർ ചെയ്യുന്ന സൈസിലൊക്കെ കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും. നമുക്ക് വലിപ്പമുള്ള വള ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേർക്കല്ലേ, ഇങ്ങനെ ഊരി 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 പുറത്തേക്ക് വരും, കുഞ്ഞി കയ്യ. പിന്നെ അരപ്പട്ട, ഇതൊക്കെ സാധാരണയാണ്. ഇത് ടെമ്പിൾ ജ്വല്ലറി ഒന്നുമല്ല, സാധാരണ അരപ്പട്ടകളാണ്. ഇതും സാധാരണ അരപ്പട്ടയാണ്. അരപ്പട്ടയ്ക്ക് എനിക്ക് വളരെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ. പിന്നെ ഉണ്ട് ഇതാ നീ ലോങ് ചെയിൻസ്. ഇതൊന്നും ഈ പറഞ്ഞ പോലെ ടെമ്പിൾ അല്ലാത്ത കളക്ഷൻസാണ്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇടയ്ക്കിടുന്ന ഒരു മാലയാണ്. ഇത് ശരിക്കും ഗോൾഡ് പ്ലേറ്റഡ് ആണ്, 1 ഗ്രാമിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു വലിയ നമ്മുടെ പാലക്ക പോലെ, നാഗവടം, പാലക്കയല്ല നാഗവടം, അത് ഫുൾ സെറ്റ്. അതിൻ്റെ തന്നെ സെറ്റുണ്ട് കേട്ടോ, അതിൻ്റെ സെറ്റ് കമ്മൽ, മോതിരം. മോതിരം എന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ച് പേര് ആരോ എൻ്റെ അടുത്ത് നമ്മുടെ വ്ളോഗിൽ ചോദിച്ചിരുന്നത്, ചേച്ചി മോതിരത്തിൻ്റെ കളക്ഷൻ കാണിക്കുമെന്ന്. പിന്നെന്താ കാണിക്കാമല്ലോ, എൻ്റെ കൈ കിടക്കുന്നതൊക്കെ ഗോൾഡും ഇതൊരെണ്ണം എമറാൾഡാണ്, ഇതെല്ലാം ഡയമണ്ടാണ്, പിന്നെ ഇത് ചേട്ടൻ വെഡ്ഡിങ് റിങ്ങാണ്. എനിക്കധികം മോതിരങ്ങളൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ കുറേ ഗിഫ്റ്റ് കിട്ടിയ കളക്ഷനുകളുണ്ട്. പിന്നെ കുറേ ഞാൻ ചാരുവിന് കൊടുത്തു. ചാരു കൂടിയാട്ടം ചെയ്യുമ്പം ഇത് ഈ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോതിരങ്ങളുണ്ടല്ലോ, അങ്ങനെ മോതിരമുണ്ട്. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ, ഇത് എനിക്ക് ചിത്രചേച്ചി തന്നതാ. ചിത്രചേച്ചിക്ക് എവിടെ നിന്നാണോ എന്തോ, ചിത്രചേച്ചിക്ക് കുറേ കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ എത്ര കുഞ്ഞു വിരലായാലും വലിയ വിരലായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതും ഒരു മോതിരം, ബാക്കിയുള്ള മോതിരം കൈയൊന്നും ഫ്രീ അല്ല, അതുകൊണ്ടാണ് ഈ വിരലിട്ട് കാണിക്കുന്നത്. ഇത് നല്ല രസമില്ലേ, നല്ല ഭംഗിയല്ലേ. ഇത് ശരിക്കും ഒരു ടെമ്പിൾ സെറ്റ് പോലെ തന്നെയുണ്ട്, മാച്ച് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഇടാം. ഞാൻ പിന്നെ സ്വതവേ മോതിരങ്ങൾ ഓൾറെഡി എൻ്റെ കയ്യിൽ 4 എണ്ണം ഉണ്ട്, പിന്നെ ഇനിയും പുറത്തുനിന്ന് ഇനിയും വാരി ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇടാത്തത്. ദാ ഇത് നോക്കി, ഇത് നോക്കി, ഓക്കെ അല്ലേ. ഇത്രയാണ് മോതിരങ്ങളുടെ കളക്ഷൻ. പിന്നെ പിന്നെ നമ്മൾ ഈ ചുട്ടി വയ്ക്കത്തില്ലേ, ചുട്ടി വയ്ക്കുന്ന പോലെ ഈ ഡാൻസിന് വെക്കാൻ പറ്റുന്ന തലയിലെ ഓർണമെൻസുകളാണ് ഇതാ. ഇത് ഉണ്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ഒരെണ്ണം. പിന്നെ ഇത് ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ പുറകിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാ, ഇത് കണ്ടോ, ഇങ്ങനെ ഫുള്ള് നമുക്ക് കവർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഹെയർ. രാജാപ്പാട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ പിടിക്കൂ, ഇങ്ങനത്തെ ഇങ്ങനത്തെ ഉണ്ട്. ഇത് ശരിക്കും പല കളറിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ചീപ്പ് പോലെ ഇരിക്കുന്നത്, ശരിക്കും നമുക്ക് ഇത് ഇങ്ങനെ അങ്ങ് എടുത്ത് വെച്ച് ഇവിടെ ഒരു സ്ലൈഡ് കുത്തിയാൽ കറക്റ്റ് അവിടെ ഇരുന്നോളൂ, അടങ്ങിയിരിക്കും. ഇതിപ്പോൾ സിൽവറേ, ഇനിയും വേറെ തരാം, ഇനിയും ബ്ലൂ തരാം. ഇതൊക്കെ ശരിക്കും ദുബായി പോയപ്പം അവിടെ ഈ ദറം ഷോപ്പുണ്ട്, ഏതെടുത്താലും 5 രൂപ, ഏതെടുത്താലും 10 രൂപ എന്നൊക്കെ പറഞ്ഞ കടയില്ലേ, സത്യം പറഞ്ഞതൊക്കെ അവിടെ നിന്ന് മേടിച്ചതാണ്. എൻ്റെ കവർ പോലും പൊട്ടിച്ചിട്ടുള്ളത് നോക്കി, ഞാൻ കള്ളം പറഞ്ഞതല്ല, സത്യമായിട്ടും അതെ. ഇപ്പം പക്ഷെ ദുബായി പോയിട്ട് കുറേ വർഷമായി. വേണ്ടോ, ഇപ്പം നീല ഡ്രസ്സ് ഇടുകയാണ്. ഇതൊക്കെ സിനിമാറ്റിക് ഡാൻസിന്, സെമി ക്ലാസിക്കലിന് അങ്ങനെയൊക്കെ ഇടാൻ പറ്റും, നല്ല ഭംഗിയാണ്. ഇത് ശരിക്കും രാജാപ്പാട്ടാണ്. ഇത് നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡാൻസുകൾ ചെയ്യുമ്പോൾ ഫുള്ളായിട്ടിടാൻ വേണ്ടിയിട്ടുള്ളതാണേ. കാണിച്ചു തരാം, ഇത് ഇച്ചിരി മെനക്കെടാണ് വെക്കുന്നത്. ഇതൊക്കെ ഓക്കെയാണ്, ഇതൊക്കെ കണ്ണാടി നോക്കി ചെയ്യേണ്ട ഇടപാടാ. അപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നതെന്ന്. അത് മതി, ശരിക്കും നമ്മൾ നേരത്തെ കണ്ടില്ലേ ഈ എന്താ പറയുക, മുടിയിലിങ്ങനെ വെക്കുന്നേ, അതുപോലെ ഉള്ള ഒരു സാധനമാണ് ദൈവം കണ്ടോ. ഇത് മുടി ഇങ്ങനെ പിന്നീട്ട് അതിൽ ഓരോന്നോരോന്നോരോന്നിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതൊന്നും ടെമ്പിൾ സെറ്റ് അല്ല കേട്ടോ, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ്.
ഇത് ശരിക്കും നമ്മൾ ഈ സാരി കുത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തില്ലേ, അങ്ങനത്തെ ഒരു സാരി ഹോൾഡർ ആയിരുന്നു ഇത്. ഉണ്ടോ, ഇത്രയും വലുത് എന്തായാലും വേണ്ടല്ലോ. പക്ഷെ ഇത് ഞാൻ ഒരു ഒറ്റച്ചുട്ടിയാക്കി സെറ്റ് ചെയ്തിട്ടു. ഇച്ചിരി കടുപ്പത്തിലൊക്കെ ഇരിക്കേണ്ട എന്തെങ്കിലും ഒരു സെമി ക്ലാസിക്കലൊക്കെ കളിക്കേണ്ടി വരുവാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ ഇത്, പിന്നെ അരപ്പട്ടകൾ. ആ അരപ്പട്ടയിലൊരു വ്യത്യസ്തമായ അരപ്പട്ട കാണിച്ചു തരാം. ഇത് ശരിക്കും ജിഗ്നാച്ചി അരപ്പട്ടയാണ്. നമ്മൾ ഈ ബെല്ലി ഡാൻസുകാരാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അമ്മനെ അമ്മനെ അറബിക്കുത്തില്ലേ, അമ്മത്തെ ഹബ്ബേ ബോ ഹബ്ബേ ഹബ്ബേ ബോ. വേണ്ട, പാട്ട് പാടുന്നില്ല, കോപ്പറേറ്റ് എനിക്ക്. അപ്പോൾ ഇത് ശരിക്കും എന്തിനാണ് മേടിച്ചതറിയാമോ? ഇത് ഞങ്ങളൊരു ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു കെ എസ് പ്രസാദിൻ്റെ പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്കും. അതിലൊരു ചെറിയ ബെല്ലി ഡാൻസ് ഒന്നുമല്ല കേട്ടോ, ശരിക്കും ഒരു സിനിമാറ്റിക് ഡാൻസ് പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതായത്. പക്ഷെ പിന്നീട് ഇത് ഇടാൻ അവസരം കിട്ടിയിട്ടില്ല. കാരണം സിനിമാറ്റിക് ഡാൻസ് കളിക്കണമെന്നുണ്ടെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം വേണ്ടേ, അതിന് ഈ കോവിഡ് ഒന്ന് പോയി തരണ്ടേ. പിന്നെ ആ പിന്നെ ഈ കൊലുസ്, ശരിക്കും ക്ലാസിക്കൽ കളിക്കുമ്പോൾ ഞാൻ കൊലുസ് ഇടാറില്ല. ഇതൊക്കെ സിനിമാറ്റിക് കളിക്കുമ്പോൾ ഇടുന്ന കൊലുസുകളാണ്. ഇതാ ഞാണ്ടോ, ഒരു സിൽവർ കൊലുസും ഒരു ഗോൾഡൻ കൊലുസും, ഇത്രയേ ഉള്ളൂ. കൊലുസിൻ്റെ കളക്ഷനൊന്നും എനിക്ക് കൂടുതലായിട്ടില്ല, ഇത് രണ്ടെണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആരോ കൊലുസിൻ്റെ കളക്ഷൻ കാണിക്കുമോയെന്ന് ചോദിച്ചിരുന്നു നമ്മുടെ ബ്ലോഗിൽ. എനിക്ക് കൊലുസില്ല, ഞാൻ നോർമൽ ജീവിതത്തിൽ അങ്ങനെ കൊലുസിടാത്ത ഒരു സ്ത്രീയാണ്. കാരണം എനിക്ക് കൊലുസിട്ട് കഴിഞ്ഞാൽ നമ്മൾ കളിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഉരഞ്ഞിട്ട് കൊലുസിൻ്റെ ആ ഇതുകൊണ്ട് കാല് പൊറിയും. പിന്നെ ഇത് ടെമ്പിൾ സെറ്റല്ല, പക്ഷെ കെമ്പിൻ്റെ തന്നെ ഡാൻസിനും ഞാൻ ഇടയ്ക്കിടാറുള്ള ഒരു മാലയാണ്. അതെ, വെറുതെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. കണ്ടോ, ടെമ്പിൾ സെറ്റ് പോലെ തന്നെ ഇരിക്കും ഏകദേശം കാണാൻ, പക്ഷേ ടെമ്പിൾ സെറ്റ് അല്ല. ഇതെൻ്റെ ആർച്ച, എൻ്റെ നാത്തൂൻ്റെ വക സംഭാവനയാണിത്. ഇപ്പം ഞങ്ങളുടെ ഒരു 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 സന്തോഷം എന്താണെന്നറിയോ, ഒരാൾ ജ്വല്ലറി മേടിച്ചാൽ മതി, എല്ലാവർക്കും ഷെയർ ചെയ്ത് മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ അതെ, ഇതൊരു ഇത് ഏകദേശം ഒരു നല്ലൊരു പീസ് ഓഫ് നെക്ലസ്സാണ്. ഇത് നല്ല ഭംഗിയാണ്, അതിൻ്റെ തന്നെ കമ്മലും ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡാൻസിനും ഉപയോഗിക്കാം, അല്ലാതെ ഇപ്പോൾ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാം, സാരിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം, അങ്ങനെയുണ്ട്. പിന്നെ അതെ, ഇത് ഇതിപ്പം ഞാൻ നേരത്തെ വളയുടെ കാര്യം പറഞ്ഞ പോലെ ഈ വളയുടെ പാറ്റേൺ അനുസരിച്ച് ഇതിലും കൂടെ കുറച്ച് ചെറിയ വള ഞാൻ ചെയ്യിപ്പിക്കാൻ കൊടുത്തു. ഇത് ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ആട്ടോ, ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് ടെമ്പിൾ ജ്വല്ലറി ഒന്നുമല്ല. ഇതുപോലെ ഒരെണ്ണം ടെമ്പിൾ ജ്വല്ലറിയിൽ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ പോയി മേടിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അവസരമുണ്ട്, പക്ഷെ പരിപാടിയില്ലല്ലോ, മേടിച്ചു വെച്ചിട്ട് എന്താ കാര്യം? അതിൻ്റെ സങ്കടമുണ്ട് ദാസ, സങ്കടമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടെമ്പിൾ ജ്വല്ലറിയും ഡാൻസ് ജ്വല്ലറി വിശേഷങ്ങളൊക്കെ. അപ്പം ഇത് കണ്ടിട്ട് ഇനി താഴത്ത് വന്ന് കമൻറ്റ് ചെയ്യരുത്, എൻ്റെ പൊന്ന് ചേച്ചി ആ ചേട്ടൻ്റെ പൈസ മുഴുവൻ കളഞ്ഞല്ലോ. അയ്യോ, ഇത് ചേട്ടൻ്റെ പൈസയല്ല, ഇതിൻ്റെ ഒരു 90% എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും പൈസ, സത്യം പറയാമല്ലോ. പിന്നെ എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ജ്വല്ലറി ഞാൻ മേടിച്ചിട്ടുള്ളൂ. കാരണം അതിന് മുമ്പ് എന്നെ മേടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ആവശ്യത്തിനുള്ളതും ഇഷ്ടത്തിനുള്ളതും എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഡാൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ, ഞാനെപ്പോഴും എൻ്റെ പ്രൊഫൈലിൽ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. യൂട്യൂബിൻ്റെ അല്ല, അല്ലാതെ നമ്മൾ വാട്സാപ്പിൻ്റെ ഒക്കെ പ്രൊഫൈൽ ഇടുകയാണെങ്കിലും എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു ഒരു കോട്ട് എന്താണെന്നറിയാമോ, ഡാൻസ് എക്സിസ്റ്റ് സോ ഐ ഡു. സത്യം പറഞ്ഞാൽ എനിക്ക് കാലിന് അന്ന് ഒരു ഇഞ്ചുറി പറ്റിയല്ലോ, എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ സ്റ്റക്കായി പോയൊരു സമയമായിരുന്നത്. അയ്യോ, ഇനി എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ലയോ. ആശുപത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനെ കാല് നോക്കുക, എക്സ്റേ വരുന്നവരെ എനിക്ക് ടെൻഷനായിരുന്നു, എൻ്റെ ഹാർട്ട് അറ്റാക്ക് വരാതിരുന്ന ആരുടെയോ ഭാഗ്യം. അപ്പോൾ അതുകൊണ്ട് ഡാൻസിനോട് അത്രയും അധികം ഇഷ്ടമുണ്ട്. ഞാൻ എത്ര നല്ല ഡാൻസറാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ എനിക്ക് പറയാനില്ല. പക്ഷേ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഡാൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി രണ്ട് മൂന്ന് പേര് ചോദിച്ചു. പക്ഷേ എങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടത്തിനാണ് ഇതെല്ലാം ഒന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ടെമ്പിൾ സെറ്റ് ഡാൻസ് ഓർണമെൻറ്റ്സ് കളക്ഷൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു തംസ് അപ്പ് തരണം, ഒരു ലൈക്ക് തരണം, കമൻറ്റ് ചെയ്യണം. ശരിക്കും കമൻസ് എന്ന് പറയുന്നത് കുറേ പേരെല്ലാവരും പറയാറുണ്ട് കേട്ടോ, നമ്മുടെ ബ്ലോഗിൻ്റെ താഴത്തു നിന്ന് ചേച്ചി എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുള്ളൂ. ശരിക്കും അതൊരു പ്രിവിലേജ് അല്ലേ? കാരണം നമ്മുടെ ബ്ലോഗ് കണ്ട് അത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ നമ്മളത് അക്നോളജ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കേട്ടോ, നിങ്ങളുടെ ആ കമൻസൊക്കെ ഒത്തിരി ഇറ്റ് മീൻസ് എ ലോട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതുവരെ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു, കാണുന്ന എല്ലാവർക്കും താങ്ക് യു, സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നവർക്കും എല്ലാവർക്കും പേണക്കാണ്. വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ശിവരാത്രിയുടെ ആശംസകൾ എല്ലാവർക്കും അറിയിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം. അപ്പം